ഞാൻ മുരളി മേനോൻ, നാടക നടനാണ്, നാടക പ്രവർത്തകനാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഞാൻ എങ്ങനെ ഒരു നാടക നടനായി എന്നുള്ളതാണ് ചോദ്യം. ആക്ച്വലി കൃത്യമായിട്ടൊരു മറുപടി ഇതിന് പറയാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാനൊരു എനിക്ക് പ്രചോദനമായ കാര്യങ്ങൾ എന്താണ് ഈ നാടകയാത്രക്കിടയിൽ എന്നുള്ളത് വേണമെങ്കിലൊന്ന് പരിശോധിക്കാം. ഞാൻ ആദ്യമായിട്ട് കാണുന്ന നാടകം എൻ്റെ അമ്മ തന്നെ അഭിനയിച്ച ഒരു നാടകമാണ്. അമ്മ നാടക നടിയൊന്നുമല്ല, അമ്മ ജോലി ചെയ്തിരുന്ന കോഴിക്കോട് ടെലിഫോൺ എക്സ്ചേഞ്ചിലെ റിക്രിയേഷൻ ക്ലബിൻ്റെ ഒരു നാടകമായിരുന്നു അത്. അത് എനിക്ക് വന്നിരിക്കുന്ന 4-5 വയസ്സുള്ള കാലഘട്ടത്തിലാണ്. എങ്കിലും ഞാൻ ആ നാടകം, അതിലെ അമ്മയുടെ വേഷമൊക്കെ ഞാൻ കൃത്യമായിട്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു ഐത്തോച്ചാടനത്തിനെതിരെ ഉള്ള ഒരു നാടകമായിരുന്നു അത്. ആ നാടകത്തിൽ അഭിനയിച്ച ശേഷം അമ്മയ്ക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ കിട്ടുകയുണ്ടായി, അതും ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നീട് ഞാൻ കോഴിക്കോട് ഗണപത് പ്രീ പ്രൈമറി സ്കൂൾ, 4-ാം ക്ലാസ് വരെ ആ സ്കൂളിൽ ഉണ്ടായിരുന്നുള്ളൂ, ആ സ്കൂളിലാണ് പഠിച്ചത്. ആ സ്കൂളിൽ പഠിക്കുമ്പോൾ 1-ാം ക്ലാസ്സിൽ ആണ് എൻ്റെ ആദ്യത്തെ ഒരു കലാപരിപാടി എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ്. അതൊരു നാടകമൊന്നും ആയിരുന്നില്ല അത്, അതൊരു ഒരു സംഘഗാനത്തിൽ ആയിരുന്നു അത്. സംഘഗാനത്തിൽ കോഴിക്കോട് AIR-ലെ ശിശുലോകം, 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു ശിശുലോകത്തിലായിരുന്നു അത്. അപ്പോൾ എനിക്ക് സംഗീതം എന്ന് പറയുന്നതോ താളബോധം എന്ന് പറയുന്നതോ അടുത്തുകൂടെ പോയിട്ടില്ലാത്തൊരു കാര്യമാണ്. അത് വീട്ടുകാർക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ എങ്ങനെയാണ് ഞാൻ അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ എൻ്റെ മാതാപിതാക്കൾക്ക് അതിശയമായിരുന്നു. അങ്ങനെ അമ്മ ഒരു ദിവസം സ്കൂളിൽ വന്നു. സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് മാധവിക്കുട്ടി ടീച്ചറായിരുന്നു. മാധവിക്കുട്ടി ടീച്ചറോട് ചോദിച്ചു, എങ്ങനെയാണ് ഇയാളെ ഇതിലേക്ക് തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, അയാൾ കണക്കിൽ മിടുക്കനാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും കണക്കിൽ 100-ൽ 100 മാർക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണത്രേ എന്നെ തിരഞ്ഞെടുത്തത്. എന്തായാലും അതിൻ്റെ ലോജിക്ക് എനിക്കിപ്പോഴും, ഇത്രയും കാലം ഈ ഒരു 10-45 വർഷത്തോളം നാടകത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടും ഈ കണക്കും നാടകവും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എനിവേ, അത് വിട്ടെ. 4-ാം ക്ലാസ്സിലെത്തുന്ന സമയത്ത് ഒരു ഓണം വെക്കേഷൻ്റെ സമയത്ത് അന്ന് മാധവിക്കുട്ടി ടീച്ചർ ഹെഡ്മിസ്ട്രസ് ക്ലാസ് റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഓണം വെക്കേഷൻ കഴിഞ്ഞാൽ സ്കൂളിൻ്റെ ഒരു ശിശുലോകം പരിപാടിയുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ 4-ാം ക്ലാസ്സാണല്ലോ സീനിയേഴ്സ്, നിങ്ങൾ വെക്കേഷൻ വീട്ടിൽ പോകുന്ന സമയത്ത് ഏതെങ്കിലും നാടകമുണ്ടോ, നല്ല നാടകങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ, കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ നാടകം വല്ലതുമുണ്ടെങ്കിൽ അത് കണ്ടെടുത്ത് വരണം എന്നൊരു നിർദ്ദേശം ഈ വെക്കേഷൻ്റെ തൊട്ട് തലേ ദിവസം ഞങ്ങളോടെല്ലാം പറയുകയുണ്ടായി. അങ്ങനെ വെക്കേഷനായി. ഞാൻ വെക്കേഷന് അന്ന് അമ്മയുടെ നാട് തിരൂരാണ്. അങ്ങനെ തിരൂരായി, എല്ലാ ഓണവും ഒക്കെ തിരൂർ തന്നെയായിരിക്കും. അപ്പോൾ തിരൂർ പോയിട്ട് എൻ്റെ അമ്മാവൻ്റെ പുസ്തകശേഖരത്തിൽ ഞാൻ ഒരുപാട് തപ്പി നടന്നു. അപ്പോൾ ആ വെക്കേഷന് മുഴുവനും ഞാൻ നാടകം തപ്പലായിരുന്നു. അങ്ങനെ തപ്പി ഒരു പുസ്തകം കിട്ടി. അതിനകത്തൊരു നാടകം, കുട്ടികൾ പ്രധാനമായി വരുന്ന ഒരു നാടകം ഞാൻ കണ്ടെത്തുകയും ചെയ്തു. ആ നാടകം മുഴുവൻ വായിച്ചു, ഭയങ്കര സന്തോഷമായി. അങ്ങനെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ തിരിച്ചു വന്ന് തുറന്ന ദിവസം രാവിലെ തന്നെ ഞാൻ മാധവിക്കുട്ടി ടീച്ചറുടെ മുറിയിൽ പോയി ഈ നാടകം, ഇങ്ങനെ ഞാൻ ഒരു നാടകം കൊണ്ടുവന്നുണ്ട് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഈ നാടകം കൊടുത്തു. അപ്പം ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ടീച്ചർ ക്ലാസ്സിൽ വന്ന് വേറെ ആരെങ്കിലും നാടകം കൊണ്ടുവന്നുണ്ടോ, അങ്ങനെ മുരളി ഒരു നാടകം കൊണ്ടുവന്നിട്ടുണ്ട്, വേറെ ആരെങ്കിലും നാടകം, അപ്പോൾ ആരും 10-42 കുട്ടികളുണ്ട് ആ ക്ലാസ്സിൽ, ആരും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല, ഞാൻ മാത്രമായിരുന്നു. അതെങ്ങനെ വന്നതെന്ന് ഇപ്പോഴും അറിയില്ല. അങ്ങനെ ടീച്ചർ പോയി. ഉച്ചയ്ക്ക് ഞാൻ വീണ്ടും ടീച്ചറുടെ മുറിയിൽ ചെന്നു. അപ്പോൾ അതിനകത്തൊരു നല്ല വേഷമുണ്ട്, നമ്മുടെ ഉദ്ദേശം ദുരുദ്ദേശം ആ വേഷം കിട്ടുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ടീച്ചറെടുത്ത് പോയി, ടീച്ചറോട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഈ ഇന്ന വേഷം. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അതൊക്കെ നമുക്ക് ആലോചിക്കാം, പറയാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിന് അന്ന് വൈകുന്നേരം പറ്റിയാണ് ആ നാടകത്തിൻ്റെ റീഡിംഗ് ഒക്കെ ഉണ്ടായത്. കാസ്റ്റിംഗും വന്നു. കാസ്റ്റിംഗ് വന്ന സമയത്ത് എനിക്ക് അതിനകത്തൊരു ചെറു റോള് പോലും ഉണ്ടായിരുന്നില്ല, ചെറിയ വേഷം പോലും ഉണ്ടായിരുന്നില്ല. അതിനകത്ത് ഞാൻ കൊതിച്ച വേഷം എന്ന് പറയുന്നത്, ആ വർഷം ഞങ്ങളുടെ സ്കൂളിൽ ചേർന്ന രാംകുമാർ എന്ന് പറഞ്ഞ ഒരു പയ്യനാണ് കൊടുത്തത്.
അതിൻ്റെ മാനദണ്ഡം തീർച്ചയായിട്ടും അദ്ദേഹം രാംകുമാർ കണക്കിൽ മിടുക്കലായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. എനിവേ, അതിനുശേഷം ഒരു മൂന്നാല് വർഷം, നാലാം ക്ലാസ് കഴിഞ്ഞ് ഒരു മൂന്നാല് വർഷം പിന്നെ ഞാനൊരു ഇങ്ങനെ നാടകത്തെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. ഏതാണ്ടൊരു 12 വയസ്സ് ആകുമ്പോൾ, ഞാനൊരു 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആക്ച്വലി ഒരു വലിയ വഴിത്തിരിവുണ്ടാകുന്നത്. തളിയിൽ, കോഴിക്കോട് തളിയിലാണ് ഞാൻ താമസിച്ചിരുന്നത്. തളിയിൽ തന്നെ ഉണ്ടായിരുന്ന പ്രിയദർശിനി ബാലജനസഖ്യം എന്നൊരു സഖ്യത്തിൽ ഞാനും എൻ്റെ ആ ലൊക്കാലിറ്റിയിലുണ്ടായിരുന്ന എല്ലാ ബാല്യകാല സുഹൃത്തുക്കളും ജോയിൻ ചെയ്യുന്നു. അവിടം തൊട്ടാണ് ആക്ച്വലി ഞാനൊരു ഒരു ഒരു നാടകവും നാടക അഭിനയവും അതിനോടൊക്കെയുള്ള അഭിനിവേശവും ഒക്കെ വളർത്തിയെടുത്തത്. ആ സഖ്യത്തിൻ്റെ സഹകാരി ശ്രീമതി ലീലാജി നായർ, ഞാൻ ലീല ചേച്ചി എന്ന് വിളിക്കുന്ന ലീലാജി നായരായിരുന്നു. വളരെ ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു ഗുരുവായിരുന്നു എനിക്ക് ആദ്യം തന്നെ കിട്ടിയത്. ആദ്യം ആ ചേർന്ന മാസം തന്നെ AAR-ൽ, കോഴിക്കോട് AAR-ൽ, അന്ന് AAR-ലൊരു നാടകം ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ഗ്ലാമറാണ് കേട്ടോ. കോഴിക്കോട് AAR-ൽ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാനെ കുറിച്ചുള്ളൊരു നാടകമാണ്. അത് ലീല ചേച്ചി തന്നെ എഴുതിയുണ്ടാക്കിയതായിരുന്നു. അതിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാനായിട്ട് അഭിനയിച്ചത് ഞാനായിരുന്നു. സോ അതൊരു നല്ല തുടക്കമായിരുന്നു. പിന്നീട് ഞാനൊരു 10-ാം ക്ലാസ് വരെ ഉള്ള 4 വർഷക്കാലം എല്ലാ വർഷവും 2 റേഡിയോ നാടകങ്ങളും 2 സ്റ്റേജ് നാടകങ്ങളും ചെയ്യുമായിരുന്നു. അതായത് ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു വിദ്യാർത്ഥി ആയിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ 4 നാടകങ്ങൾ ഒരു വർഷം ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതിന് ശേഷം പ്രിയദർശിനി ബാലജനസഖ്യത്തിന് ശേഷം ഞാൻ ജോയിൻ ചെയ്ത മറ്റൊരു ഗ്രൂപ്പ്, കോഴിക്കോടുള്ള മറ്റൊരു ഗ്രൂപ്പ്, യൂത്ത് ഓർഗനൈസേഷൻ ഓഫ് കാലിക്കറ്റ്, യൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ടായിരുന്നു. വിജയൻ വി നായരെ പോലെയുള്ള നാടക പ്രവർത്തകരും ഒക്കെയുള്ള, ഞങ്ങളൊക്കെ ഒന്നിച്ച് അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് യൂക്ക്, കോഴിക്കോട് യൂക്ക് എന്ന് പറയുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ കൊല്ലത്തിൽ എന്തായാലും 2-3 നാടകങ്ങൾ നമ്മൾ ചെയ്തിരിക്കും. യൂക്കിന് ശേഷം ഞാൻ വരുന്ന മറ്റൊരു സംഘടനയാണ് കോഴിക്കോട് അണിയറ. 70-കളിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അന്നുണ്ടായിരുന്ന അമച്വർ നാടക പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും മുകളിൽ 1-ാം പന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു അമച്വർ നാടക സംഘടനയായിരുന്നു കോഴിക്കോട് അണിയറ. ശ്രീ KR മോഹൻദാസായിരുന്നു അതിൻ്റെ സാരഥി. ദാസേട്ടൻ എന്നാണ് ഞാൻ KR മോഹൻദാസിനെ വിളിക്കുന്നത്. ദാസേട്ടൻ ശങ്കരപ്പിള്ള സാറിൻ്റെ ശിഷ്യനായിരുന്നു. നാടകകളരിയിലൂടെ, 70-കളിൽ നടന്ന നാടകകളരിയിലൂടെയാണ് അദ്ദേഹം നാടകത്തിലേക്ക് വരുന്നത്. അങ്ങനെ അണിയറയിൽ ചേരുകയും അണിയറയുടെ മാസം ഓരോ നാടകങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം നാടകങ്ങൾ ചെയ്യുകയും PM താജിൻ്റെ കനലാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള നാടകത്തിൽ അതിലെ മുഖ്യവേഷമായ പാണൻ, ഒരു 80-വയസ്സുകാരൻ്റെ വേഷമായിരുന്നു അത്, ആ റോള് ചെയ്യുകയും ഏതാണ്ട് ആ സമയത്ത് തന്നെയായിരുന്നു ഞാൻ പ്രീ ഡിഗ്രി പാസ്സാവുന്നതും. ഈ നാടകം ശങ്കരപ്പിള്ള സാറ് കാണാൻ ഇടവരികയും അങ്ങനെ സാറ് തന്നെ എന്നോട് പ്രീ ഡിഗ്രി പാസ്സായി നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്നോട് സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ പറയുകയും ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ വരികയും ശേഷം ഒരു മുഴുനീള പ്രൊഫഷണൽ നാടക നടൻ, നാടക പ്രവർത്തകൻ ഒക്കെയായി തീരുകയും ചെയ്തു. ഇതാണ് ഒരു ചെറിയ ഒരു എൻ്റെ സ്വന്തം ചരിത്രം എന്ന് പറയാവുന്നത്. താങ്ക് യു വെരി മച്ച്.